ഭാഷാ വിരുദ്ധത കത്തിച്ചുകൊണ്ടാണ് ഡി എം കെ തമിഴ് മണ്ണിൽ ഇടം പിടിച്ചത്. ഹിന്ദു വിരോധവും ഭാഷാ വിരോധവും വെച്ചു പുലർത്തിയിരുന്ന ഈ തമിഴ് പാർട്ടി പിന്നീട് എൽ ടി ടി ശക്തമായിരുന്ന കാലത്ത് പ്രത്യേക രാജ്യം വേണം എന്ന് വരെ വാദമുയർത്തി. തമിഴിന് തമിഴിൻ്റെതായ രാജ്യമെന്ന മുദ്രാവാക്യം മുഴക്കിയ ഡി എം കെ പിൽക്കാലത്ത് ഒന്ന് അടങ്ങിയെങ്കിലും 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തിയ ഡി എം കെയുടെ നേതാവ് എം കെ സ്റ്റാലിൻ പാർട്ടിയുടെ പഴയ മുദ്രാവാക്യങ്ങൾ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ വിവേചന രാഷ്ട്രീയവും സ്വതന്ത്ര രാഷ്ട്രവാദവും എല്ലാം ഈ പുതിയ നീക്കത്തിലൂടെ സ്റ്റാലിനും ഡി എം കെയും ലക്ഷ്യം വെക്കുന്നു. നമ്മുടെ രാജ്യത്തെ എല്ലാ ഔദ്യോഗിക ഇടപാടുകളും സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് നടക്കുന്നത്. എന്നാൽ ഇത് മാറ്റണമെന്നും സെൻട്രൽ ഗവൺമെന്റിന് പകരം യൂണിയൻ ഗവൺമെന്റ് എന്നാക്കണമെന്നും ഇന്ത്യ പല സംസ്ഥാനങ്ങളുടെയും യൂണിയനാണെന്നും സ്റ്റാലിൻ പറയുന്നു. ഇനി മുതൽ തമിഴ്നാട് സർക്കാർ സെൻട്രൽ ഗവൺമെന്റ് എന്നർത്ഥം വരുന്ന മാതിയ അരസു എന്ന വാക്കിന് പകരം യൂണിയൻ ഗവൺമെന്റ് എന്നർത്ഥം വരുന്ന ഒൻട്രിയ അരസു എന്ന വാക്ക് ഉപയോഗിക്കുമെന്ന് സ്റ്റാലിൻ പ്രഖ്യാപിച്ചു. ഇത് സംബന്ധിച്ച് പിന്തുണയ്ക്കായി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തയക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. തുടർന്ന് അമിത്ഷായാണ് അതിന് മറുപടി നൽകിയത്. അദ്ദേഹം BJP തമിഴ്നാട് സംസ്ഥാന ഘടകത്തോട് സംസാരിക്കവെ പറഞ്ഞത് എങ്ങനെ രാജ്യം ഭരിക്കണമെന്നും എങ്ങനെയാണ് ഔദ്യോഗിക കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നും കേന്ദ്രം ഭരിക്കുന്നവർക്ക് അറിയാം. സംസ്ഥാനം ഭരിക്കുന്നവർ സംസ്ഥാനത്തിന്റെ കാര്യം നോക്കിയാൽ മതിയെന്നും ഭാരിച്ച കാര്യങ്ങൾ ഇടപെടേണ്ട എന്നും പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ സ്റ്റാലിന്റെ സ്വതന്ത്ര രാജ്യം എന്ന പൊതിഞ്ഞുകെട്ടിയ ആ ഉടായ്പ് കയ്യിൽ വെച്ചാൽ മതി എന്നാണ് അമിത്ഷാ സ്റ്റാലിനോട് പറയാതെ പറഞ്ഞത്. ഇതിന് തൊട്ടു പിന്നാലെ ജയ്ഹിന്ദ് വിളികളെയും സ്റ്റാലിൻ വിലക്കി. ഈ രണ്ട് വിഷയങ്ങളിലും തമിഴ്നാട്ടിൽ വമ്പിച്ച പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയാണ് തമിഴ്നാട് BJP ഘടകം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.